എല്ലാവർക്കും നമസ്കാരം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് കെ ഇ ആർ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തെ ചോദ്യപേപ്പറിലെ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ചോദ്യത്തിനും പത്ത് സെക്കൻഡ് സമയം പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ ശരിയുത്തരം സ്ക്രീനിൽ തെളിയുന്നതാണ് ഓൺലൈൻ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് നേരെ മോക് ടെസ്റ്റിലേക്ക് കടക്കാം വാട്ട് ഈസ് മീൻ ബൈ എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള കോർപ്പറേറ്റ് മാനേജേഴ്സ് മാനേജേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് എനി പേഴ്സൺ ഓർ ബോഡി ഓഫ് പേഴ്സൺസ്

പതിനഞ്ച് ദിവസമാണ് വിത്ത്യൽഡ് അഗെയിൻസ്റ്റ് എൻ ഓർഡർ ഫിക്സിംഗ് റെന്റ് ഓഫ് എൻ എയ്ഡഡ് സ്കൂൾ ടേക്കൺ ഓവർ ബൈ ദ ഗവൺമെന്റ് ഈസ് സിക്സ്റ്റി ഡേയ്സ് തേർട്ടി ഡേയ്സ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ സിക്സ്റ്റി ഡേസ് സർക്കാർ ഏറ്റെടുത്ത ഒരു എയ്ഡഡ് സ്കൂളിന്റെ വാടക നിശ്ചയിച്ചിട്ടുള്ള ഉത്തരവിനെതിരെ അറുപത് ദിവസത്തിനുള്ളിലായിട്ട് അപ്പീൽ കൊടുക്കേണ്ടതാണ് ദ അതോറിറ്റി കോമ്പിറ്റൻ ടു അപ്രൂവ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ദ മാനേജർ ഓഫ് ആൻ എഡ്യൂക്കേഷൻ ഏജൻസി ഹാവിംഗ് സ്കൂൾസ് ഇൻ മോർ ദൻ വൺ റവന്യൂ ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഗവൺമെന്റ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഡാറ്റ് ഓഫ് പബ്ലിക് ഇൻസ്പെക്ഷൻ ഒന്നിലധികം റവന്യൂ ജില്ലകളിൽ സ്കൂളുകളുള്ള ഒരു വിദ്യാഭ്യാസ ഏജൻസിയുടെ മാനേജറുടെ നിയമനം അംഗീകരിക്കാനുള്ള അധികാരം ഡി പി ഐക്കാണ് ഉള്ളത് ദൈവം ലിമിറ്റ് ഫോർ ഫയലിംഗ് അപ്പീൽ അഗേൻസ്റ്റ് എൻ ഓർഡർ ഡിക്ലൈനിങ് അപ്രൂവൽ ടു ദ അപ്പോയിന്റ്മെന്റ് ഓഫ് എ മാനേജർ ബൈ ദ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ സിക്സ്റ്റി ഡേസ് തേർട്ടി ഡേയ്സ് റൈറ്റ് ആൻസർപ്ഷൻ ഡി തേർട്ടി ഡേയ്സ് മാനേജർ നിയമനത്തിന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനുമതി നിഷേധിച്ച ഒരു ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കാനുള്ള സമയപരിധി മുപ്പത് ദിവസമാണ് ദ അതോറിറ്റി ടു വിച്ച് ീവിയസ് പെർമിഷൻ ഫോർ ദ ചേഞ്ച് ഓഫ് മാനേജ്മെന്റ് ഇൻവോൾവിംഗ് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ഓഫ് എൻ എയ്ഡ് സ്കൂൾ ഈസ് ഡിനിക് ഇൻസെഷൻ ഗവൺമെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഓപ്ഷൻ ബി ഗവൺമെന്റ് ഒരു എയ്ഡ് സ്കൂളിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് മാറ്റത്തിനുള്ള മുൻകൂർ അനുമതി നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരായിട്ട് ഗവൺമെന്റിലേക്ക് അപ്പീല് സമർപ്പിക്കാവുന്നതാണ് ദ ഹെഡ് മാസ്റ്റർ ഹാസ് ടു കൺസൾട്ട് വിത്ത് ദേശ് ഇൻ ഗ്രാൻഡിംഗ് പെർമിഷൻ ടു ദ ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഫോർ ഹോൾഡിംഗ് എ മീറ്റിംഗ് ഇൻ ദ സ്കൂൾ ബിൽഡിംഗ് അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ സ്റ്റാഫ് കൗൺസിൽ മാനേജർ ആൻസർ ഓപ്ഷൻ സി സ്റ്റാഫ് കൗൺസിൽ സ്കൂൾ കെട്ടിടത്തിൽ ഒരു മീറ്റിംഗ് നടത്താൻ അധ്യാപക സംഘടനയ്ക്ക് അനുമതി നൽകുന്നതിന് ഹെഡ് മാസ്റ്റർ സ്റ്റാഫ് കൗൺസിലുമായിട്ടാണ് കൂടിയാലോചന നടത്തേണ്ടത് വിച്ച് വിൽ ബി ദ എമൌണ്ട് ഓഫ് ദ ഫിനാൻഷ്യൽ ഗ്യാരന്റി വെൻ ദർ ഇസ് ഓൺലി വൺ ലോവർ പ്രൈമറി സ്കൂൾ അണ്ടർ ദ എഡ്യൂൽ ഏജൻസി റുപ്പീസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വൺ തൗസൻഡ് റുപ്പീസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി റുപ്പീസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വിദ്യാഭ്യാസ ഏജൻസിക്ക് കീഴിൽ ഒരു ലോവർ പ്രൈമറി സ്കൂൾ മാത്രമുള്ളപ്പോൾ ഫിനാൻഷ്യൽ ഗ്യാരന്റിയായി അടക്കേണ്ടത് എഴുന്നൂറ്റി അൻപത് രൂപയാണ്

മൂന്ന് മാസത്തിൽ കൂടുതലാണെങ്കിൽ പിന്നീട് ആ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡി ഡിഇക്കാണ് ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ സബ്മിറ്റിംഗ് അപ്പീൽ ബിഫോർ ദ ഡയറക്ടർ എഗയിൻസ്റ്റ് എൻ ഓർഡർ വിഡ്രോയിങ് റെക്കഗ്നേഷൻ ഓഫ് എ സ്കൂൾ ഈസ് ടു മന്ത്സ് തേർട്ടി ഡേയ്സ് ട്വന്റി ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി തേർട്ടി ഡേയ്സ് ഒരു സ്കൂളിന്റെ അംഗീകാരം പിൻവലിച്ച ഉത്തരവിനെതിരെ ഡയറക്ടർക്ക് മുമ്പാകെ അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി മുപ്പത് ദിവസമാണ് ദ അതോറിറ്റി കോംപിറ്റന്റ് ടു ഗ്രാൻഡ് എക്സെഷൻ ഫ്രം ദ മിനിമം സ്ട്രെങ്ത് ഓഫ് പീപ്പിൾ റിക്വയർഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈസ് ഗവൺമെന്റ് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസെക്ഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസെക്ഷൻ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസെക്ഷൻ ഒരു സ്റ്റാൻഡേർഡ് അനുവദിക്കാനാവശ്യമായ മിനിമം കുട്ടികളുടെ എണ്ണത്തിന് ഡി പി ഐക്ക് എക്സംഷൻ തരാവുന്നതാണ്

ഡയറക്ടർക്ക് നൽകാതെ മാനേജ്മെന്റുകൾ പ്രൈവറ്റ് സ്കൂളുകൾ നിർത്തലാക്കാൻ പാടില്ല ഏജ് ലിമിറ്റ് ഫോർ റീ അഡ്മിഷൻ ഇൻ സ്റ്റാൻഡേർഡ് ടെൻ ഇൻ ദ കാറ്റഗറി ഓഫ് പീപ്പിൾസ് ബിലോങ്ങിംഗ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഹു ഹാവ് ഫെയിൽഡ് ഇൻ ദ എസ് എസ് എൽ സി എക്സാമിനേഷൻ ഇൻ ദെയർ ഫേസ്റ്റ് അപ്പിയറൻസ് ട്വന്റി ടു ഇയേഴ്സ് ട്വന്റി ഫൈവ് ഇയേഴ്സ് ഓപ്ഷൻസ് എസ് എസ് എൽ സി പരീക്ഷയിൽ പരാജയപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ്സിൽ വീണ്ടും പ്രവേശിക്കാനുള്ള പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സാണ് സ്കൂൾ ഇയർ ഷാൽ ബി ഡീംഡ് ടു ടെർമിനേറ്റ് ഓൺ ദ ലാസ്റ്റ് ഡേ ബിഫോർ സമ്മർ വെക്കേഷൻ തേർട്ടി ഫസ്റ്റ് ഓഫ് മാർച്ച് തേർട്ടി ഫസ്റ്റ് മെയ് ലാസ്റ്റ് ഡേ ഓഫ് സമ്മർ വെക്കേഷൻ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലാസ്റ്റ് ഡേ ഓഫ് സമ്മർ വെക്കേഷൻ വേനൽക്കാലാവധിയുടെ അവസാന ദിവസം ഒരു അധ്യയന വർഷം അവസാനിക്കുന്നതായിട്ട് കണക്കാക്കും ദ അതോറിറ്റി കോമ്പിറ്റൻ ടു കണ്ടോൺ ദ ഡെഫിഷ്യൻസി ഇൻ അറ്റൻഡൻസ് അപ് ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് പീപ്പിൾ സ്റ്റഡിങ് ഇൻ എ ലോവർ പ്രൈമറി സ്കൂൾ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഹെഡ് മാസ്റ്റർ ഡെപ്യൂട്ടി ഡയറക്ടർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഹെഡ് മാസ്റ്റർ എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഹാജർ കുറവുണ്ടായാൽ അത് പരിഹരിക്കുവാനുള്ള അധികാരം പ്രധാന അധ്യാപകനാണ് മിനിമം പീരീഡ് ഓഫ് ടീച്ചിങ് വർക്ക് ടു ബി ഡൺ ബൈ ദ ദസ്റ്റർ ഓഫ് എ ഹൈസ്കൂൾ പീരീഡ്സ് 15 periods. Right answer is option A. 10 periods. Which rule of the KIAS prohibits people from using mobile phone in the school? Subrule 3 to rule 3 of chapter 9. Subrule 10 to rule 2 of chapter 9. Rule 6 of Chapter 9, Rule 8 of Chapter 9. Right answer is option B, sub rule 10 to rule 2 of Chapter 9. Name of the record in which enter all important events connected with the school by the headmaster. Factual diary. സൂപ്പർവിഷൻ ഡയറി ഇവന്റ്സ് ഡയറി ലോഗ് ബുക്ക് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ലോഗ് ബുക്ക് പ്രധാന അധ്യാപകൻ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന പരിപാടികളും രേഖപ്പെടുത്തുന്ന രേഖയാണ് ലോഗ് ബുക്ക് ദ മാനേജർ ഓഫ് എൻ എയ്ഡഡ് ഹൈസ്കൂൾ അപ്രോച്ച് ദ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ്

ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ സമീപിച്ചിട്ട് ജില്ലാ ഓഫീസർ അത് നിഷേധിച്ചാൽ മാനേജർക്ക് ഗവൺമെന്റിന് അപ്പീൽ നൽകാവുന്നതാണ് ദ ഡേറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ഏജ് ഫോർ എലിജിബിലിറ്റി ഫോർ ദ അപ്പോയിന്റ്മെന്റ് ഷാൽ ബി ദ ദ ദ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഇയർ ഇൻ വിച്ച് അപ്പോയിന്റ്മെന്റ് ഈസ് ടു ബി മെയ്ഡ് ജൂൺ ഫേസ്റ്റ് ഡിസംബർ ഫേസ്റ്റ് ജാനുവരി ഫേസ്റ്റ് മാർച്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഫേസ്റ്റ് ജാനുവരി നിയമന യോഗ്യതയ്ക്കുള്ള പ്രായം നിർണയിക്കുന്നത് നിയമനം നടത്തേണ്ട വർഷത്തിലെ ജനുവരി ഒന്നിനെ അടിസ്ഥാനമാക്കിയാണ് ഇനീഷ്യൽ അപ്പോയിന്റ്മെന്റ് ഓഫ് എ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഷാൽ ബി ഓൺ Acting, probation, officiating, substantive. Right answer is option B, probation. The minimum qualification required for the post of sweeper is good physique, standard 7, standard 5, cycling. Right answer is option A, good physique. Which is mandatory for the declaration of the completion of probation of an aided school teacher? Passing KE Act Rules rules, passing Cat examination, teachers in service training for two months, passing computer course. For not less than 45 hours. Right answer is option D. Pass in computer course for not less than 45 hours. When will the appointment of a teacher become effective? From the date of appointment, from the date of joining duty. From the date of effect of the approval of the appointment, from the date of the order granting approval. Right answer is option C from the date of effect of the approval of the appointment. The time limit prescribed to submit the appointment order and connected documents. ബിഫോർ ദ എഡ്യൂക്കേഷണൽ ഓഫീസർ ഫോർ അപ്രൂവൽ ഫിഫ്റ്റീൻ ഡേയ്സ് ട്വന്റി ഡേയ്സ് തേർട്ടി അപ്പോയിന്റ്മെന്റ് ഓർഡറും അനുബന്ധ രേഖകളും വിദ്യാഭ്യാസ ഓഫീസറുടെ മുമ്പാകെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി പതിനഞ്ച് ദിവസമാണ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്ന മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്